ചരിത്ര നിമിഷം കുറിച്ച് ഇന്ത്യൻ റെയിൽവേ. ആദ്യ അണ്ടർവാട്ടർ മെട്രോ വിജയകരമായി പൂർത്തിയാക്കി. വെള്ളത്തിനടിയിലൂടെ യാത്രക്കാരുമായി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ. ഹുഗ്ലി നദിക്കടിയിലൂടെയായിരുന്നു യാത്ര. കൊൽക്കത്തയിലെ ഈസ്റ്റ് വെസ്റ്റ് മെട്രോ ഹൗറ മൈതാനിയിൽ നിന്ന് എസ്പ്ലനോഡിലേക്കും തിരിച്ചും വിജയകരമായി യാത്ര പൂർത്തിയാക്കി. ഹൗറ മൈതാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച ട്രെയിൻ ഇടയിലുള്ള മൂന്ന് സ്റ്റേഷനുകൾ കടന്ന് ധർമ്മതല എന്നറിയപ്പെടുന്ന എസ്പ്ലനോഡിലാണ് എത്തിയത്. ഹൗറ റെയിൽവേ സ്റ്റേഷനും മഹാകരൻ മെട്രോ സ്റ്റേഷനും ഇടയിലൂടെ കടന്നുപോകുന്ന ട്രെയിനാണിത്. ഗംഗാനദിയാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ട നഗരങ്ങളായ ഹൗറയും കൊൽക്കത്തയും ഒന്നിപ്പിക്കുന്ന പ്രധാന കണ്ണികളാണ് ഈ മെട്രോ. ഗംഗാനദിക്കടിയിലൂടെയാണ് ഈ പാത കടന്നുപോകുന്നത്. വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യ മെട്രോ ട്രെയിനാണിത്. 120 കോടി രൂപ ചെലവഴിച്ചാണ് മെട്രോ ട്രെയിൻ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഹൂഗ്ലി നദിക്കിടയിലെ ഉപരിതലത്തിൽ നിന്ന് 30 മീറ്റർ താഴ്ചയിലാണ് റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 5 ലക്ഷം ചതുരശ്ര അടിയാണ് റെയിൽവേ സ്റ്റേഷന്റെ വിസ്തീർണം. 5.55 മീറ്റർ ആണ് തുരങ്കത്തിന്റെ വ്യാസവും വരുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ റോഡ് മാർഗം 1.5 മണിക്കൂർ വേണ്ട യാത്രാസമയം 40 മിനിറ്റായി കുറയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും മാത്രമുള്ള മെട്രോ റെയിൽ ഹൂഗ്ലി നദിയുടെ അടിയിലൂടെ കൊൽക്കത്ത മുതൽ ഹൗറ വരെ ഓടിച്ചായിരുന്നു ഇതിന്റെ പരീക്ഷണയോട്ടം നടത്തിയത്. കൊൽക്കത്ത മെട്രോയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുടെ ഭാഗമായാണ് ഹൂഗ്ലി നദിയിലൂടെ കടന്നുപോകുന്ന രാജ്യത്തെ ആദ്യ അണ്ടർവാട്ടർ ടണലായി ഇത് മാറിയത്. സംസ്ഥാനത്താകെ ജനങ്ങൾക്ക് ആധുനിക ഗതാഗത സംവിധാനം ലഭ്യമാക്കുന്നതിനുള്ള ചുവടുവയ്പ്പായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പ്രദേശത്തെ വാണിജ്യ സർവീസുകൾ ഈ വർഷം ആരംഭിക്കുമെന്നതും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ വളർച്ച അതിവേഗം സാമ്പത്തിക പുരോഗതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മെട്രോപൊളിറ്റൻ നഗരങ്ങൾ കുടിയേറ്റക്കാരെ ആകർഷിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ അതിവേഗം വളരുകയും ചെയ്തു. മിക്ക നഗരങ്ങളിലും ഇടുങ്ങിയ തെരുവുകളുള്ളതിനാൽ ഉയർന്ന വരുമാനം മോട്ടോറൈസേഷന്റെ സുസ്ഥിര നിലവാരത്തിലേക്ക് നയിച്ചു. കനത്ത ട്രാഫിക്കിൽ ബസ്സുകളുടെ ചലനം മന്ദഗതിയിലായതിനാൽ കാര്യക്ഷമത നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്നത് ദീർഘദൂര യാത്രകൾക്കാണ്. ഉയർന്ന ചെലവുകൾക്കിടയിലും മികച്ച പൊതുഗതാഗതം പ്രദാനം ചെയ്യുന്നതിനായി ഇന്ത്യൻ നഗരങ്ങൾ മെട്രോ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഇതിനേറെ പരിഹാരമായി മാറി. 1984 കൊൽക്കത്തയിൽ ഇതിന് ഒരു മെട്രോ സംവിധാനമായി തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അത്യാധുനിക മെട്രോ 2022 ഡൽഹിയിൽ തുറന്നു. ഡൽഹി മെട്രോ വരെ വേഗത്തിൽ വികസിച്ചു. അങ്ങനെ ആരംഭിച്ച മെട്രോ വളരെ വേഗത്തിലാണ് വികസിച്ചത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെട്രോ സംവിധാനമായി ഡൽഹി മെട്രോ മാറുകയും ചെയ്തു. ഇന്ത്യയിൽ ഇപ്പോൾ 15 പ്രവർത്തനക്ഷമമായ മെട്രോ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഇന്ത്യയിൽ 1 കിലോമീറ്ററിന് ഏറ്റവും ഉയർന്ന യാത്രക്കാരുള്ളത് മുംബൈ മെട്രോയ്ക്കാണ്. മെട്രോ മാത്രമല്ല, രാജ്യത്തിന്റെ ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയാണ് വന്ദേ ഭാരത് ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ ഓരോന്നും കൊണ്ടുവരുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ ചരിത്ര നേട്ടവുമായി വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ. ഈ സാമ്പത്തിക വർഷം മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് റെക്കോർഡ് വരുമാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് കുറച്ച് ദിവസം മുമ്പ് പുറത്തു വന്നു. കഴിഞ്ഞ വർഷം നേടിയ വരുമാനത്തെക്കാൾ 49,000 കോടി രൂപ അധികം നേടാൻ ഇത്തവണ സാധിച്ചു എന്നതാണ് റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. 2.40 ലക്ഷം കോടി രൂപയാണ് 2022-23 സാമ്പത്തിക വർഷത്തിൽ റെയിൽവേ നേടിയിട്ടുള്ളത്. ഇതിന് തൊട്ടു മുമ്പുള്ള വർഷം നേടിയതിൽ നിന്നും 25% വളർച്ചയാണ് ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് മാത്രം 53,300 കോടി രൂപയാണ് വരുമാനമായി ലഭിച്ചതും. ഇതുവരെ നേടിയതിൽ ഏറ്റവും കൂടിയ വളർച്ചയാണ് ഈ തവണ നേടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ത്യൻ റെയിൽവേക്ക് പുതിയ ഓരോ വഴിത്തിരിവായി വന്ദേ ഭാരതും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ചരിത്രം കുറിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലൂടെ ഒരു മെട്രോ എന്നതെല്ലാം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഇതെല്ലാം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉത്തമ സൂചകങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.